اتانا رحمه رمضان اتاك الروح والريح السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما سبحانه الله سبحانه وتعالى വിധിവിലക്കുകൾ വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്നുണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പരിശുദ്ധ റമലാൻ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ പരിശുദ്ധ റമലാനിനെ യഥാവിധി സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് മുഖേന വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന ആളുകളിൽ അല്ലാഹു സുഹാനവത്താല നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റമവാൻ എന്നത് പുണ്യങ്ങളുടെ പൂക്കാലമാണ് നന്മകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നന്മകൾ ചെയ്യുവാനും തിന്മകൾ ജീവിതത്തിൻ്റെ ഭാഗമായി വന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും വിട്ടു നിൽക്കുവാനുമൊക്കെ അള്ളാഹു സുബഹാനോത്താലെ സംവിധാനിച്ച ഒരു മാസം കൂടിയാണ് റമദാൻ ഈ റമദാൻ നമുക്ക് വന്നെത്തി കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മിൽ ഏറ്റവും കൂടുതൽ ബാധ്യത എന്ന് പറയുന്നത് ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നത് തന്നെയാണ് ബാക്കിയുള്ള സൽക്കർമ്മങ്ങൾക്ക് പുറമെ അള്ളാഹു സുബാനോ താല ഈ മാസത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാക്കിയിട്ടുള്ളത് നോമ്പ് നിൽക്കുക എന്നതാണ് നോമ്പ് മുറിയുന്ന ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരിക ബന്ധത്തിലേർപ്പെടുക മുതലായ കാര്യങ്ങളിൽ നിന്നും പ്രഭാതോദയം മുതൽക്ക് സൂര്യാസ്തമനം വരെ വിട്ടു നിൽക്കുകയും അള്ളാഹു സുബാനവത്താലയോട് ഇസ്തഗുഫാറുകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലുമായി കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതൊക്കെയാണ് നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴൊക്കെയാണ് അദ്ദേഹത്തിന് നോമ്പിൽ ഇളവുള്ളത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് بشدة قرآن الله بارين ذكارنا أعوذ بالله من الشيطان الرجيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر വലിത്തുക്കുമില ഇദ്ത്ത വലിത്തുക്കബിറുഹ അല മഹദാ തഷ്കുറൂൻ ജനങ്ങൾക്ക് മാർഗനിർദ്ദേശമായിക്കൊണ്ടും നേർവരി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നതുമായ സുവ്യക്തമായ തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമലാൻ അതുകൊണ്ട് നിങ്ങളിൽ ആര് ആ മാസത്തിൽ സന്നിഹിതരാണോ അവർ ആ മാസം വ്രതമനുഷ്ഠിക്കേണ്ടതാണ് ആരെങ്കിലും രോഗികളാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ പകരം അത്രയും എണ്ണം നോമ്പെടുക്കേണ്ടതാണ് നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിൻ്റെ പേരിൽ അള്ളാഹുവിനെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും നിങ്ങൾ നന്ദിയുള്ളവരായി തീരുവാനും വേണ്ടിയാണ് ഇത് കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബഹാനവത്താല പറയുന്നത് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒന്ന് അള്ളാഹു സുബഹാനവത്താലിൽ ജീവിക്കുവാൻ അവസരം നൽകിയ ബുദ്ധിയുള്ള ശുദ്ധിയുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ഓരോ മനുഷ്യനും നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് എന്നുകൂടി പഠിപ്പിച്ചു എന്നാൽ ബുദ്ധിയും വിവേകവും പ്രായപൂർത്തിയുമൊക്കെ എത്തിയിട്ടുള്ള ആളുകൾക്ക് തന്നെ പലപ്പോഴും മറ്റു പല കാരണങ്ങളാലും നോമ്പ് ഉപേക്ഷിക്കേണ്ടതായി വരാറുണ്ട് അതിനുള്ള ഇസ്ലാം അനുവദിച്ച രണ്ടു കാരണങ്ങളൊന്ന് യാത്ര എന്നതാണ് രണ്ട് രോഗിയാവുക എന്നതാണ് യാത്ര എന്ന് പറയുമ്പോൾ തികച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തിപരമായ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടത് അള്ളാഹു സുബാനവത്താല നമുക്ക് അനുവദിച്ചു തന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ ഈ യാത്രകളിലാണ് ഒന്ന് നോമ്പ് നമുക്ക് ഉപേക്ഷിക്കുവാൻ അനുവാദമുള്ളത് ആ യാത്ര തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കുവാൻ പ്രയാസമുണ്ടാക്കുന്നതാണ് എങ്കിലാണ് അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കുവാനുള്ള അവസരമുള്ളത് എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം യാത്ര എന്നത് അദ്ദേഹത്തിനൊരു പ്രയാസമുള്ള കാര്യമല്ല അദ്ദേഹത്തിൻ്റെ നോമ്പിനെ അത് ബാധിക്കുന്നുമില്ല അദ്ദേഹം വീട്ടിലുള്ള അതല്ലെങ്കിൽ നാട്ടിൽ ഉള്ള അവസ്ഥയിൽ എന്ത് അവസ്ഥയാണ് ഉള്ളത് അതുപോലെ തന്നെയാണ് യാത്രയിലും അദ്ദേഹത്തിന് ഉള്ളത് എങ്കിൽ അത്തരം ഘട്ടത്തിൽ യാത്രക്കാരനാണ് എന്നതിൻ്റെ പേരിൽ നോമ്പ് ഉപേക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നതാണ് വിസ് പ്രസ്തുത വിഷയത്തിൽ പണ്ഡിതന്മാർ പറയാറുള്ളത് കാരണം നബിസല്ലാഹു അലഹി വസല്ലമയുടെ കൂടെ സഹാബിമാർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ നോമ്പുള്ളവരുമുണ്ടായിരുന്നു അതുപോലെ തന്നെ നോമ്പില്ലാത്തവരുമുണ്ടായിരുന്നു ഇബ് സലഹ് അലൈ വസലമ്മ നോമ്പുള്ളവരെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുകയോ നോമ്പില്ലാത്തവരെ പ്രത്യേകമായി കൊണ്ട് ഇകഴ്ത്തുകയോ ഒന്നും ചെയ്തതായി കാണാൻ സാധിക്കുന്നില്ല കാരണം അവരുടെ കൂട്ടത്തിൽ നിന്നും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന യാത്രയുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അതു കാരണത്താൽ തന്നെ നോമ്പ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ നോമ്പ് ഉപേക്ഷിക്കാമെന്നും ഇനി പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നോമ്പ് ഉപേക്ഷിക്കാതിരിക്കാമെന്നതും ഇത്തരം ഹദീസുകളുടെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും ചില ആളുകൾ വലിയ ത്യാഗം സഹിച്ച് പ്രയാസപ്പെട്ട് യാത്രയിലൊക്കെ നോമ്പ് അനുഷ്ഠിക്കുന്നത് കാണാം അത്തരത്തിലുള്ള ഒരു പ്രയാസം ആ ഘട്ടത്തിൽ അനുവദിക്കേണ്ടതില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് പ്രയാസമുണ്ട് എങ്കിൽ അവിടെ നോമ്പ് ഉപേക്ഷിക്കൽ തന്നെയാണ് ഹൈറ് കാരണം അള്ളാഹു താല അവൻ്റെ അടിമകൾക്ക് നൽകിയ ഇളവാകുന്നു യാത്രയിൽ പ്രയാസമുണ്ടായിരിക്കെ നോമ്പ് ഉപേക്ഷിക്കുക എന്നത് അത് റമലാൻ കഴിഞ്ഞ് മറ്റു സമയങ്ങളിൽ നോറ്റു വീട്ടുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ രോഗം രോഗം രണ്ടു വിധത്തിലുള്ള രോഗമാണ് പലപ്പോഴും ഫുഖഹാക്കൾ ചർച്ച ചെയ്യാറുള്ളത് ഒന്ന് മാറുമെന്ന് പ്രതീക്ഷയുള്ള രോഗം രണ്ടാമത്തത് മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം മാറുമെന്ന് പ്രതീക്ഷയുള്ള രോഗമാണ് മാത്രവുമല്ല രോഗിയായിക്കൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ രോഗം മൂർച്ഛിക്കുവാനും അത് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുവാനും കാരണമാകുന്ന തരത്തിലുള്ള രോഗവുമാണ് എങ്കിൽ അത്തരം അവസരങ്ങളിൽ വൈദ്യശാസ്ത്ര പണ്ഡിതന്മാർ നോമ്പ് ഉപേക്ഷിക്കണമെന്ന് പറയുന്ന ഘട്ടമുണ്ട് എങ്കിൽ നോമ്പ് ഉപേക്ഷിക്കുകയും എന്നാൽ പിന്നീട് അസുഖം മാറിയതിനു ശേഷം റമലാൻ കഴിഞ്ഞ് അത് നോറ്റു വീട്ടുകയുമാണ് വേണ്ടത് മറ്റു പ്രായ ചിത്തങ്ങളൊന്നും അതിൻ്റെ ഭാഗമായി ഇല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇനി രോഗം മാറുമെന്ന് പ്രതീക്ഷയുള്ള രോഗമല്ല മാത്രവുമല്ല നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയുകയുമില്ല അത്തരം അവസ്ഥയിലാണ് ഒരാളുള്ളത് എങ്കിൽ ഓരോ ദിവസത്തെ നോമ്പിന് പകരം അദ്ദേഹം ചെയ്യേണ്ടത് ഒരു പാവപ്പെട്ട ആൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുക എന്നതാണ് ആ ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതോടുകൂടി തൻ്റെ നോമ്പിൻ്റെ കഫ്ഫാറത്തായി കഴിഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും നോമ്പ് തുറക്കുന്ന സമയത്ത് അന്നാന്ന് നോമ്പ് തുറക്കുവാൻ ആവശ്യമായ ഭക്ഷണം അത് നാട്ടിലുള്ള ഒരു പാവപ്പെട്ടവൻ എത്തിക്കുകയാണെങ്കിൽ ആ ദിവസത്തെ നോമ്പിൻ്റെ കഫ്ഫാറത്ത് പ്രായച്ചിത്തം അത് കഴിഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയായിരുന്നു സഹാബിമാരിൽ അനസുവിൻ മാലിക് റലിയല്ലാ വൻ്ന പോലെയുള്ള ആളുകളൊക്കെ ചെയ്തിരുന്നത് എന്നാണ് ഹദീസുകളിൽ നിന്നും മറ്റും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രോഗം മാറുമോ ഇല്ലേ എന്നൊന്നും ഉറപ്പില്ലാത്ത രൂപത്തിലുള്ള രോഗത്താ രോഗമാണ് അയാൾക്കുള്ളത് എങ്കിൽ അദ്ദേഹം രോഗം മാറുമെന്ന കൂടി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ റമദാൻ കഴിഞ്ഞു അടുത്ത മാസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയുന്ന അവസരമുണ്ട് എങ്കിൽ അവർ നോമ്പ് അനുഷ്ഠിക്കുക ഇല്ല വീണ്ടും ആ രോഗം അതുപോലെ തുടരുകയും നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുകയും ചെയ്ത് അടുത്ത റമദാൻ റമലാനാകുന്നത് വരേക്കും ആ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത് എങ്കിൽ അടുത്ത റമലാനാകുന്നതിന് മുമ്പ് നിലത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു നോമ്പിന് ഒരു പാവപ്പെട്ടയാൾക്കുള്ള ഭക്ഷണം എന്നുള്ള നിലക്ക് ഭക്ഷണം നൽകുകയാണ് വേണ്ടത് ഭക്ഷണമായി പാകം ചെയ്തു നൽകാൻ കഴിയുമെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ലത് ഇനി ആ രൂപത്തിൽ പാകം ചെയ്തു നൽകാൻ കഴിയാത്ത അവസ്ഥയും ആ രൂപത്തിൽ ഭക്ഷണമാക്കി എത്തിക്കുവാൻ കഴിയാത്ത അവസ്ഥയും വിതരണം ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയും മറ്റുമൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ പ്രധാന ആഹാരമായി ഉപയോഗിക്കുന്ന വസ്തു അത് അരസ്വാ അഥവാ രണ്ട് മുദ്ദ് അവനവൻ രണ്ട് കൈകൾ കൊണ്ട് വാരിയെടുക്കുന്നതിനെയാണ് രണ്ട് എന്ന് പറയുന്നത് ഒരു കൈ രണ്ട് കൈകൾ കൂട്ടിപ്പിടിച്ച് ഒരു പ്രാവശ്യം അരി പോലെയുള്ള വസ്തുക്കൾ വാരിയെടുക്കുമ്പോൾ അതിൽ ലഭിക്കുന്നത് ഒരു മുദ്ദാണെങ്കിൽ ഇതുപോലെ രണ്ടു പ്രാവശ്യം കോരിയെടുത്തു കഴിഞ്ഞാൽ രണ്ട് മുദ് അഥവാ രണ്ട് സോ അത് പരിഗണിക്കുന്നതാണ് ധാന്യങ്ങളുടെ ഘനത്തിനും വലിപ്പത്തിനും ഒക്കെ അനുസരിച്ച് തൂക്കത്തിൽ തൂക്കത്തിലതിൽ വലിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമെന്നത് കൊണ്ടാണ് അവിടെ തൂക്കം പറയാത്തത് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ആ അര സോ അഥവാ രണ്ട് മുദ് അരി ഒരു നോമ്പിന് എന്നുള്ള രൂപത്തിൽ ഒരു ഫക്കീറിന് ഒരു മിസ്കീനിന് കൂടി രോഗം മുഖേന നഷ്ടപ്പെട്ടിട്ടുള്ള നോമ്പിനുള്ള കഫ്ഫാറത്തായിക്കൊണ്ട് അത് പരിഗണിക്കപ്പെടുന്നതാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇനി പല ആളുകളും റമദാനിൽ യാത്രയുമില്ല രോഗവുമില്ലാതെ നോമ്പ് ഉപേക്ഷിക്കുന്നത് കാണാൻ സാധിക്കും അത്തരം ആളുകളോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ചെയ്യുന്നത് വലിയ പാപമാണ് വലിയ കുറ്റമാണ് അത് റമദാൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ നോമ്പ് നോറ്റ് വീട്ടിയത് കൊണ്ടും കാര്യമൊന്നുമില്ല ആ നോമ്പ് അള്ളാഹു സ്വീകരിക്കുന്നതല്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് കാരണം അള്ളാഹു സുബഹാനോത്താല നോമ്പ് നിർബന്ധമാക്കിയത് റമദാനിലാണ് ആ നിർബന്ധമാക്കിയ റമദാനിലെ നോമ്പ് നോറ്റ് വീട്ടേണ്ടത് റമദാനിൽ തന്നെയാണ് രോഗമോ അതുപോലെ തന്നെ യാത്രയിലോ ആണെങ്കിൽ മാത്രമാണ് റമദാനിൽ നോമ്പ് അള്ളാഹു സുബഹാനോത്താല ഇളവ് നൽകിയിട്ടുള്ളത് അതല്ല രോഗിയിലേക്ക് ക്യാസു ചെയ്യുവാൻ പറ്റുന്ന രൂപത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാവുക എന്നതാണ് രോഗിയിലേക്ക് താരതമ്യം ചെയ്യുവാൻ പറ്റുന്ന രൂപത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാവുക എന്നതാണ് അതിൽപ്പെട്ട അവസ്ഥയാണ് ഒന്ന് സ്ത്രീകൾ ഗർഭിണിയാവുക എന്നത് പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭകാലഘട്ടം എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാലഘട്ടമാണ് അതുപോലെ തന്നെ ചില സ്ത്രീകൾക്കെങ്കിലും മുലയൂട്ടുന്ന കാലഘട്ടം എന്നുള്ളതും വലിയ പ്രയാസമുള്ള കാലഘട്ടമാണ് ഗർഭിണിയായിരിക്കെ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെയും തൻ്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെയുമൊക്കെ ബാധിക്കുമെന്ന് ഭയപ്പെടുന്ന അവസ്ഥ അതല്ലെങ്കിൽ തനിക്ക് പ്രയാസമില്ലെങ്കിലും അത് തൻ്റെ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞിനെ ബാധിക്കുമെന്ന അവസ്ഥ ഇനി ഗർഭത്തിലുള്ള കുഞ്ഞിന് പ്രയാസമില്ലെങ്കിലും തനിക്ക് പ്രയാസമുണ്ടാകുമെന്ന് വാദിക്കുന്ന അവസ്ഥ ഈ മൂന്ന് അവസ്ഥകളിലാണെങ്കിലും അത്തരം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ് എന്നതാണ് കർമ്മശാസ്ത്ര വീക്ഷണങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശരിയായ നിലപാടായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം ആളുകൾ പിന്നീട് ആ പ്രയാസം കഴിഞ്ഞതിന് ശേഷം അവർക്ക് നോമ്പ് നോൽക്കാവുന്നതാണ് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുലയൂട്ടുന്ന സമയത്ത് നോമ്പ് നോൽക്കുക എന്നതൊരു പ്രയാസമായിക്കൊള്ളണമെന്നില്ല അത്തരം ആളുകൾ അവർ പ്ര പ്രസവിച്ചതിന് ശേഷം മുലയൂട്ടുന്നതിനിടയിൽ അടുത്തൊരു റമദാൻ റമദാനാകുമ്പോഴേക്കും നോമ്പ് നോറ്റ് വീട്ടുകയാണ് വേണ്ടത് അതല്ല ഇനി മുലയൂട്ടുമ്പോൾ തന്നെ അതും കുഞ്ഞുങ്ങൾക്കും അതല്ലെങ്കിൽ മുലയൂട്ടുന്ന ഉമ്മമാർക്കുമൊക്കെ പ്രയാസമുണ്ടാക്കുന്ന ഘട്ടമുണ്ട് എങ്കിൽ അവിടെയും അവർ നോമ്പ് നോൽക്കേണ്ടതില്ല മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രോഗികളിലേക്ക് ക്യാസു ചെയ്തുകൊണ്ട് രോഗികളിലേക്ക് അവരെ കണക്കാക്കിക്കൊണ്ട് അവർ രോഗികൾ നൽകുന്നതുപോലെയുള്ള കഫാറത്ത് നൽകുക എന്ന വീക്ഷണമാണ് കൂടുതൽ സൂക്ഷ്മതയുള്ള വീക്ഷണമായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില ആളുകളെങ്കിലും ഈ വിഷയത്തിൽ അവർ നോൻപ് നോൽക്കേണ്ടതില്ല എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ മറ്റു ചിലർ തൻ്റെ കാരണത്താലല്ല കുഞ്ഞിൻ്റെ കാരണത്താലാണ് നോമ്പ് ഉപേക്ഷിച്ചത് എങ്കിൽ അവർ നോമ്പ് നോൽക്കുകയും വേണം അതോടൊപ്പം തന്നെ ഫിതിയെ കൊടുക്കുകയും വേണം എന്നൊക്കെ പറയുന്ന ചർച്ചകൾ കാണാൻ സാധിക്കാറുണ്ട് എന്നാൽ ആ ചർച്ചകളിലൊക്കെ കൂടുതൽ ശരിയായ നിലപാടായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോൻപ് നോൽക്കാൻ കഴിയുമെങ്കിൽ നോൽപ് നോൽക്കുക എന്നതാണ് നോൻമ്പ് നോൽക്കാൻ കഴിയാത്ത ഘട്ടമാണുള്ളത് എങ്കിൽ അവർ ഫിതിയെ മാത്രം കൊടുത്താൽ മതി എന്ന അഭിപ്രായമാണ് ആ വിഷയത്തിൽ ശരിയായ നിലപാടായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇതൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരാൾ നോമ്പ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അയാൾ ആ നോമ്പ് നോറ്റു വീട്ടിട്ട് കാര്യവുമില്ല കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല റസൂല്ലാഹി സല്ലാഹുഹ്ഹു അലൈഹി വസല്ലമ്മയിൽ നിന്നോ സഹാബിമാരിൽ നിന്നോ ഒന്നും തന്നെ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടുമില്ല ഇബാദത്തി എന്ന് പറയുമ്പോൾ ഇബാദത്തിൻ്റെ അടിസ്ഥാനം അത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ കാണിച്ചു തന്നതുപോലെ വേണം ചെയ്യാൻ എന്നതാണ് അതുകൊണ്ടാണ് ഷെഹ്ലിസ്ലാബ്നുത്തീമിയ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് അങ്ങനെ ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ അള്ളാഹുവിനോട് അയാൾ തോബ ചെയ്തുകൊണ്ട് താൻ ചെയ്ത തെറ്റിൽ ഖേദിച്ചുകൊണ്ട് സുന്നത്വ നോമ്പുകളെ അധികരിപ്പിക്കുക എന്നതാണ് അയാൾക്ക് പിന്നീട് ചെയ്യാനുള്ളത് അതല്ലാതെ തോന്നുന്ന സമയത്ത് നോൻപെടുക്കുകയും തോന്നുന്ന സമയത്ത് നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന രീതി അതൊരിക്കലും തന്നെ ശരിയായ രീതിയല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുപോലെ തന്നെ യാത്രക്കാരുടെയും രോഗികളുടെയും വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ച ചെയ്യുന്നിടത്താണ് പിന്നീട് ഈ പോലെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെയും പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതേ വർഗത്തിലേക്ക് തന്നെ ഇപ്പോൾ നല്ല ചൂടുള്ള പ്രദേശങ്ങളിൽ ചൂടുള്ള സമയത്ത് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകും നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അവരത്തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്ന ഘട്ടമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും തളർച്ചയും ക്ഷീണവും ഒരു വേള അത് തൻ്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അത്തരം ആളുകൾക്കും നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ് പിന്നീട് അവർ അത് നോറ്റു വീട്ടുകയാണ് വേണ്ടത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത് എന്നാൽ വളരെ നിസ്സാരമായിക്കൊണ്ട് എന്തെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോഴേക്കും നോമ്പ് നഷ്ടപ്പെടുത്തുന്ന രീതിയെക്കുറിച്ചല്ലേ ഈ പറയുന്നത് മറിച്ച് നല്ല വെയിലത്ത് ജോലി ചെയ്യുന്ന പല ആളുകളും ഉണ്ടാകും വെയില കൊണ്ടും ചൂട് കൊണ്ടുമൊക്കെ പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നയാളുകളുണ്ടാകും അത്തരം ഘട്ടത്തിൽ അത്തരം ഘട്ടത്തിൽ ആ ആളുകൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസം അനുഭവിക്കുന്നവരെന്നുള്ള നിലക്ക് തന്നെ അവർക്ക് ചില ഇളവുകളുടെ ഭാഗമായി നോമ്പ് ഉപേക്ഷിക്കാം അതിലാണ് പണ്ഡിതന്മാർ ഗനിത്തൊഴിലാളികളെയും അതുപോലെയുള്ള ആളുകളെയൊക്കെ എണ്ണിയിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവന് പ്രയാസമാകുമെന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഘട്ടങ്ങൾ നോമ്പ് നോൽക്കുന്നതിലൂടെ കടന്നു വരുന്നുണ്ട് എങ്കിൽ അത്തരം ഘട്ടത്തിൽ ആ പ്രയാസമില്ലാത്ത സമയത്തേക്ക് നോമ്പിനെ മാറ്റിവെക്കുക എന്നുള്ളതാണ് മറ്റു മാസങ്ങളിലേക്കാകാം ചൂട് കുറഞ്ഞ മാസങ്ങളിലേക്കാകാം അതുപോലെ തന്നെ വെയിലിൻ്റെ പ്രയാസങ്ങളില്ലാത്ത മാസത്തിലേക്കൊക്കെ മാറ്റിവെക്കാമെന്നതാണ് അല്ലാത്ത പക്ഷം ഒരിക്കലും തന്നെ നോമ്പ് ഉപേക്ഷിക്കുന്ന സാഹചര്യം ബുദ്ധിയും പ്രായപൂർത്തിയുമായിട്ടുള്ള ശുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശുദ്ധിയുള്ള എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകൾ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സ്ത്രീകൾക്ക് അർത്ഥവം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സമയത്തൊന്നും നോമ്പ് നോൽക്കാൻ പാടുള്ളതല്ല ശുദ്ധിയായതിനു ശേഷം പിന്നീട് അവർ നോമ്പ് നോൽക്കുകയാണ് വേണ്ടത് അപ്പോൾ അതല്ലാത്ത മുഴുവൻ ആളുകളും നോമ്പ് നോൽക്കുകയാണ് വേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക റമലാനിൽ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന പുണ്യങ്ങൾ റമലാനിൽ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ആ പുണ്യങ്ങൾ റമലാൻ കഴിഞ്ഞതിന് ശേഷം നേടിയെടുക്കാൻ ശ്രമിച്ചാൽ അത് നടക്കുകയില്ല ലഭിക്കുകയില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റമലാൻ നമ്മിലേക്ക് വന്നതിന് ശേഷം റമലാൻ നമ്മളിലേക്ക് വന്നതിനു ശേഷം അതിനെ സ്വീകരിക്കേണ്ട മുറപ്രകാരം നമ്മൾ സ്വീകരിക്കാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശാപം അതിലൂടെ നമുക്ക് വരുമെന്നതാണ് ഹദീസുകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എന്തെങ്കിലും കാരണത്താൽ നോമ്പ് ഉപേക്ഷിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ തന്നെ നേരത്തെ പറഞ്ഞ കാരണങ്ങളിൽ ഉണ്ടായാൽ തന്നെ പിന്നീട് ആളുകളുടെ മധ്യത്തിൽ വെച്ചുകൊണ്ട് ഒരു മുസ്ലിം ആയിരിക്കെ ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിമികളുടെ മുമ്പിൽ വെച്ച് എനിക്കൊന്നും നോമ്പില്ല എന്നു പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടാകേണ്ടത് അത് വളരെ മാന്യമായ രൂപത്തിൽ ആരും കാണാതെയും രഹസ്യവുമായിട്ടായിരിക്കണം ഉണ്ടാകേണ്ടത് പുറത്ത് താൻ നോമ്പുകാരനാണ് എന്നൊരു രൂപത്തിൽ തന്നെ ആണ് ജീവിക്കേണ്ടത് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു സുബഹാനോത്താലിനെ അതിൻ്റെ പരിപൂർണതയോടുകൂടി ഏറ്റെടുത്ത യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നോമ്പുകളും നമ്മുടെ രാത്രി നിസ്കാരങ്ങളും നമ്മുടെ മറ്റു ഫർള് ഫറലായിട്ടുള്ള ഇബാദത്തുകളുമൊക്കെ അള്ളാഹു പരിപൂർണാർത്ഥത്തിൽ സ്വീകരിച്ച് നമുക്കേവർക്കും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ കേട്ടതിലുപരിയും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതിലുപരിയും എല്ലാം ജീവിതത്തിൽ പകർത്തുവാനുള്ള ജീവിതത്തിൽ പകർത്തിയും ഒഴിവാക്കുവാനുള്ളത് ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഹുൽ കൗലി ഹാദാ അസ്തൗഫിർലാഹലി വലക്കും അലി സായിൽ മുസ്ലിമീന മിൻ കുല്ലി ഫസ്തൗ ഫിറുഹു ഇന്നഹു ഹു വൽ ഗഫൂർ റാഹീം വസല അള്ള മുഹമ്മദ് അസ്മലിക്കും വരഹമുലി വാർക്കാത്തു